പഠിക്കാൻ പോകുന്നത് പ്രോട്ടിസ്റ്റയിൽ തന്നെ വരുന്ന സീലിയേറ്റാണ്. നമ്മൾ സ്കൂളിലും പഠിച്ചിട്ടുള്ള ഒരു ഓർഗാനിസമാണ്, ദറ്റ് ഈസ് നോൺ ആസ് പാരമീഷ്യം. സോ പാരമീഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കോമൺ നെയിം സ്ലിപ്പർ അനിമൽ ക്യൂൾ എന്നാണ്. കാരണം അതിൻ്റെ ബോഡി ഏകദേശം ഒരു സ്ലിപ്പറിൻ്റെ സോള് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് അതിന് സ്ലിപ്പർ അനിമൽ ക്യൂൾ എന്ന് പേര് വരാനായിട്ട് കാരണം. അതൊരു യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്, ഫ്രഷ് വാട്ടറിലാണ് കാണപ്പെടുന്നത്. അതായത് ഫ്രഷ് വാട്ടർ ബോഡീസ് ലൈക്ക് ലേക്സ്, പോണ്ട്, ഡിച്ചസ് അതിലൊക്കെ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ 0.3 മില്ലിമീറ്റർ ഇൻ ലെങ്ത് ആണ്. ബോഡി ഫ്ലാറ്റാണ് ആൻഡ് റൗണ്ടഡ് അറ്റ് ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ എൻഡ്. അതിൽ പോസ്റ്റീരിയർ എൻഡ് കുറേ കൂടി പോയിൻറ്റഡ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി അതിൻ്റെ മോർഫോളജി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് പാരമീഷ്യത്തിൻ്റെ സ്ട്രക്ചർ. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ ഔട്ടർ കവറിങ് എന്ന് പറയുന്നത് പെല്ലിക്കിൾ എന്ന് പറയുന്ന ഒരു ഹാർഡ് കവറിങ് കൊണ്ടിട്ട് അതുണ്ടാക്കിയിരിക്കുകയാണ്. ഇതാണ് പെല്ലിക്കിൾ എന്ന് പറയുന്നത്. സോ പെല്ലിക്കിളിൽ അറ്റാച്ച് ചെയ്ത് നമുക്ക് സീലിയ കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് അത് ഡിവൈഡ് ചെയ്തിട്ട് സൈറ്റോപ്ലാസം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഔട്ടർ എക്ടോപ്ലാസം ആൻഡ് ഇന്നർ എൻഡോപ്ലാസം എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഈ എൻഡോപ്ലാസത്തിലാണ് നമുക്ക് എല്ലാ ഓർഗനൽസും, മൈറ്റോകോൺഡ്രിയ, ഗോൾജി ബോഡീസ് ഇങ്ങനെയുള്ള ഓർഗനൽസ്, അതുപോലെ തന്നെ ഫുഡ് വാക്യൂൾ, ആൻറ്റീരിയർ കോൺട്രാക്റ്റൈൽ വാക്യൂൾസ്, ന്യൂക്ലിയസ് എല്ലാം കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ ഡൈമോർഫിസം കാണിക്കുന്ന ഒരു ഓർഗാനിസമാണ് പാരമീഷ്യം. അതായത് ഒരു വലിയ ന്യൂക്ലിയസ് ഉണ്ട്, ഒരു ബീൻ ഷേപ്ഡ് ആയിട്ടുള്ള വലിയ ന്യൂക്ലിയസും അതുപോലെ തന്നെ ഒരു ചെറിയ ന്യൂക്ലിയസും കാണാനായിട്ട് സാധിക്കും. മാക്രോ ന്യൂക്ലിയസാണ് വെജിറ്റേറ്റീവ് പർപ്പസിനുള്ളത്. വലിയ ന്യൂക്ലിയസിനെയാണ് നമ്മൾ മാക്രോ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്, ചെറുതിനെ നമ്മൾ മൈക്രോ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നു. മൈക്രോ ന്യൂക്ലിയസാണ് റീപ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളത്, മാക്രോ ന്യൂക്ലിയസ് വെജിറ്റേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് ആണ് ഉള്ളത്. പിന്നെ അതേപോലെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് കൺട്രാക്റ്റൽ വാക്യൂൾസ്. അത് ആൻറ്റീരിയറും അതുപോലെ തന്നെ പോസ്റ്റീരിയർ രണ്ട് കൺട്രാക്റ്റൽ വാക്യൂൾസ് കാണാനായിട്ട് സാധിക്കും. ഈ കൺട്രാക്റ്റൽ വാക്യൂൾസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു സെൻട്രൽ കനാല് കാണും. അതുപോലെ തന്നെ അതിന് ചുറ്റുമായിട്ട് കുറേ റേഡിയൽ കനാൽസ് കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് സെൻട്രൽ കനാല്. അതിൽ നിന്ന് റേഡിയേറ്റ് ചെയ്ത് കുറേ റേഡിയൽ കനാൽസ് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഫുഡ് വാക്യൂൾസ്, ഇതിൽ നമുക്ക് ഇഷ്ടം പോലെ ഫുഡ് വാക്യൂൾസ് കാണാനായിട്ട് സാധിക്കും. അതെല്ലാം ഉൾപ്പെടുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് എൻഡോപ്ലാസമാണ്. ഈ പറയുന്ന ഓർഗാനിസം, ഈ പറയുന്ന ഓർഗനൽസ് എല്ലാം കാണുന്നത് എൻഡോപ്ലാസത്തിലാണ്. പിന്നെ അതുപോലെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓർഗാനിസ പാരമീഷ്യത്തിൻ്റെ ഒരു ലാറ്ററൽ പോർഷനിൽ നമുക്ക് വലിയൊരു ഓപ്പണിങ് കാണാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ ഓറൽ ഗ്രൂവ് എന്ന് പറയുന്നത്. ഇതാണ് ഓറൽ ഗ്രൂവ്. അപ്പം ഇത് ഓറൽ ഗ്രൂവാണ്. ഓറൽ ഗ്രൂവ് ചെന്ന് ചേരുന്നത് വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്ന ഒരു ചാനലിലേക്ക് അല്ലെങ്കിൽ കനാലിലേക്കാണ്. ആ വെസ്റ്റിബ്യൂള്, ഈ ഓറൽ ഗ്രൂവും വെസ്റ്റിബ്യൂളും എല്ലാം സീലിയ കൊണ്ടിട്ട്, അതിൻ്റെ ഉള്ളിലെല്ലാം സീലിയ കൊണ്ട് ലൈൻ ചെയ്തിരിക്കും. അത് കഴിഞ്ഞ് വെസ്റ്റിബ്യൂൾ ലീഡ്സ് ടു ബക്കൽ ക്യാവിറ്റി. പിന്നെ ചെറിയൊരു കൺസ്ട്രക്ഷൻ മാതിരിയുള്ള പോർഷനിലേക്ക് അത് വരും. ദാറ്റ് ഈസ് നോൺ ആസ് സൈറ്റോസ്റ്റോം എന്ന് വിളിക്കും. ഇതാണ് സൈറ്റോസ്റ്റോം, അതാണ് മൗത്ത് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഫീഡിങ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം സീലിയ കൊണ്ട് ലൈൻ ചെയ്തിട്ടുള്ളതാണ്, ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ലൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിലൂടെ വെള്ളം കയറുമ്പോൾ ഈ വെള്ളം ഈ സീലിയയുടെ ആക്ഷൻ കൊണ്ട് ഇത് താഴ്ത്തോട്ട് ഇങ്ങനെ വരുന്നു. അപ്പം ഇതിലുള്ള എന്താ പറയുക, ആൽഗെ, അതുപോലെ തന്നെ അതർ പ്ലാങ്ക്ടൺസ്, ഇങ്ങനെയുള്ള സീലിയസ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സൂ പ്ലാങ്ക്ടൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുകയും അത് പതിയെ ഇവിടെ ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു.
അങ്ങനെ ശേഖരിക്കപ്പെടുന്ന ഈ ഫുഡ് ബാഗ് ഫുഡ് എല്ലാം കൂടിയിട്ട് അവിടെ നിന്ന് പിഞ്ച് ഓഫ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒരു പിഞ്ച് ഓഫ് ചെയ്യും. ഈ സൈറ്റോ സ്റ്റോമിൽ നിന്ന് പിഞ്ച് ഓഫ് ചെയ്തിട്ട് അത് ഒരു വാക്യൂളായിട്ട് മാറുന്നു. അതിനെയാണ് നമ്മൾ ഈ ഫുഡ് വാക്യൂൾ, ഇതാണ് ഫുഡ് വാക്യൂൾ. അങ്ങനെ പിഞ്ച് ഓഫ് ചെയ്താണ് ഈ ഫുഡ് വാക്യൂൾ എന്ന് പറയുന്നത്. ഈ ഫുഡ് വാക്യൂൾ പിന്നീട് ഈ സൈറ്റോപ്ലാസം മുഴുവൻ ഇങ്ങനെ സർക്കുലാർ മൂവ്മെൻറ്റിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും അതെല്ലാം ഡൈജസ്റ്റ് ആവുന്നു. അങ്ങനെ ഡൈജസ്റ്റായ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റാണ് ഇവിടെ നമുക്ക് ഒരു വേറൊരു സ്ട്രക്ചർ കാണാം, സൈറ്റോപൈജ് അല്ലെങ്കിൽ സൈറ്റോപ്രോക്റ്റ് എന്ന് പറയുന്നത്. അതിലൂടെ എക്സ്പെൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഡൈജസ്റ്റ് ചെയ്ത ഈ ഫുഡ് വാക്യൂൾ അതിവിടെ വന്ന് എന്താ പറയുക, ഇവിടെ വരികയും ഈ സൈറ്റോപ്ലാസത്തിൻ്റെ ഏറ്റവും ഔട്ടർ എഡ്ജിൽ വരികയും അവിടെ നിന്ന് ഈ പറയുന്ന പുറത്തേക്ക് സൈറ്റോപ്രോക്റ്റിലേക്ക് എൻ്റെ മെംബ്രെയിനിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ഫ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് ബാക്കി ഈ ഉള്ള ഈ എക്സ്ക്രീറ്റ മുഴുവൻ പുറത്തേക്ക് എക്സ്പെൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫീഡിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ട്രൈക്കോസിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇവിടെ ഔട്ടർ പെല്ലിക്കിളിൽ നമുക്ക് എംബഡ് ചെയ്തിട്ട് ഔട്ടർ സർഫസ് ഓഫ് ദ അനിമൽ, അതാണ് പെല്ലിക്കിൾ എന്ന് പറയുന്നത്. ആ പെല്ലിക്കിളിൽ നമുക്ക് കുറേ റോസ് ഓഫ് മെംബ്രേനിയസ് സാക്സ് കാണാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ ആൽവിയോള എന്ന് പറയുന്നത്. സോ ഈ ആൽവിയോളയിലാണ് സീലിയെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ സാക്ക് പോലുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ ആൽവിയോള എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പെല്ലിക്കിൾ എന്ന് പറയുന്നത്. ഇതാണ് പെല്ലിക്കിൾ, ഇതാണ് പെല്ലിക്കിൾ. അപ്പോൾ പെല്ലിക്കിളിൻ്റെ പുറത്തുള്ള ഭാഗമാണ് കാണുക. ഈ വരവരകളാണ് സീലിയ എന്ന് പറയുന്നത്. അപ്പോൾ സീലിയ റൈസ് ചെയ്യുന്നത് പെല്ലിക്കിളിൻ്റെ പുറത്തുള്ള കുറേ സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇതാണ് സാക്ക് ലൈക്ക് സ്ട്രക്ചർ. അതിനെയാണ് നമ്മൾ ആൽവിയോള എന്ന് പറയുന്നത്. സോ ഈ ആൽവിയോളയിലെ ഉള്ള ചെറിയ പോസിലൂടെയാണ് ഈ സീലിയാസ് എല്ലാം പുറത്തേക്ക് എമർജ് ചെയ്യുന്നത്. ആൻഡ് ഈ സീലിയ റൈസ് ചെയ്യുന്നത് ഒരു എന്താ പറയുക, സീലിയ എറൈസസ് ഫ്രം സം ബോഡീസ് നോൺ ആസ് ബേസൽ ബോഡീസ്. അപ്പോൾ ഇതാണ് ബേസൽ ബോഡീസ് എന്ന് പറയുന്നത്. ഈ ഒരു പിയർ ഷേപ്പിലുള്ള സ്ട്രക്ചറാണ് ബേസൽ ബോഡീസ്. അപ്പോൾ ഓരോ സീലിയയും ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇങ്ങനെയാണ്, കണ്ടോ, ഓരോ സീലിയയും എറൈസ് ചെയ്യുന്നത് ഈ ബേസൽ ബോഡീസിൽ നിന്നാണ്. അപ്പോൾ ഈ ബേസൽ ബോഡിയും സീലിയയും എല്ലാം കൂടിയിട്ടാണ് നമ്മൾ കൈനറ്റിഡ് എന്ന് വിളിക്കുക. അപ്പോൾ കൈനറ്റിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സീലിയുണ്ട്, ബേസൽ ബോഡിയുണ്ട്, അതുപോലെ തന്നെ അസോസിയേറ്റഡ് കൈനറ്റോഡെസ്മ അല്ലെങ്കിൽ കൈനറ്റോഡെസ്മൽ ഫൈബറും. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആകെ തുക അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ് കൊണ്ടിട്ടാണ് സീലിയയുടെ മൂവ്മെൻറ്റ് ഇതിൽ ഉണ്ടാവുന്നത്. അപ്പം ഈ കൈനറ്റിഡ് അത് ഒരു മസിൽ പോലെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ബേസൽ ബോഡിയും കൈനറ്റോഡെസ്മ ഫൈബേഴ്സും ഈ സീലിയ ഇതെല്ലാത്തിൻ്റെയും കൂടിയിട്ടാണ് നമ്മൾ കൈനറ്റിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ് കൊണ്ട് സീലിയൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ സീലിയ അല്ലെങ്കിൽ ഈ ട്രൈക്കോസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ട്രൈക്കോസിസ്റ്റിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിഫെൻസിനുണ്ട്, അതുപോലെ അറ്റാച്ച്മെൻറ്റിന് സഹായിക്കും, അങ്ങനെയുള്ള പല പർപ്പസും നമുക്ക് പിന്നെ പ്രെയിന്, അതായത് എന്താ പറയുക, മറ്റ് ഓർഗാനിസത്തിനെ പിടിക്കാനായിട്ട് ക്യാപ്ചർ ചെയ്യാനും എല്ലാം സഹായിക്കും. അതുപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ട്രൈക്കോസിസ്റ്റ് പെട്ടെന്ന് റാപ്പിഡ്ലി ഇജക്ട് ലോങ് ത്രെഡ് ലൈക്ക് ഷാഫ്റ്റ് സറൗണ്ടഡ് ബൈ ബാബ്. അപ്പം അങ്ങനെ ഡിഫെൻസീവ് പർപ്പസിനും കൂടിയിട്ട് ഈ പറയുന്ന ട്രൈക്കോസിസ്റ്റ് എന്താ ട്രൈക്കോസിസ്റ്റിന് ഫങ്ഷനുണ്ട്. അപ്പം ഇത്രയാണ് നമ്മളെ പാരമീഷ്യം എന്ന് പറയുന്ന ഓർഗാനിസത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്.